സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോട് ഈ മുറി എടുത്തോളാൻ ഏട്ടൻ പറഞ്ഞിട്ടുള്ളതാ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഈ മുറിയിലല്ലേ കടന്നത്. ആ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സോന, കുഴപ്പമില്ല. അപ്പുറത്തൊരു ചെറിയ മുറിയുണ്ടല്ലോ ഏട്ടത്തി, ദേ അവിടെ കിടക്കില്ലേ, അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ആദ്യം താമസിച്ചവർ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്ന മുറിയാ. തൽക്കാലം ഇന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ വൃത്തിയാക്കിയാ പോരെ ഏട്ടത്തി. ശരി, ഞാൻ എങ്ങനെയാന്ന് വെച്ചാ ചെയ്തോളാം. സോന കിടന്നു. വാ മോളെ. ചേച്ചിക്ക് ഞാനൊരു ബാധ്യതയായല്ലേ. ഏയ് മോൾ എന്തായി പറയുന്നേ, ചേച്ചിയല്ലേ നിന്നെ നിർബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. സോനെ ഇങ്ങോട്ട് വരുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചില്ല. നമുക്കിനി ഇവിടെ കിടക്കാം. വേണ്ട ചേച്ചി, ചേച്ചി പോയിക്കോ, ഞാനിവിടെ തനിച്ചു കിടന്നോളാം. പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്യില്ല, എനിക്കിപ്പോ പേടിയാ ചേച്ചി. മോളെ, വീട്ടില് ചേച്ചിമാരുടെ ഇടയിൽ കിടന്നുകൊണ്ട് ഒന്നും പേടിക്കണ്ടായിരുന്നു. ഇതിപ്പോ ഒരു പാട്ട് പറക്കുന്ന ശബ്ദം കേട്ടാ പോലും ഞാൻ ഞെട്ടിയുണരും. അതല്ലേ പറഞ്ഞത്, ചേച്ചി നിന്റെ കൂടെ കിടക്കാമെന്ന്. അത് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഞാൻ ഈ മുറി കിടന്ന് ശീലിക്കേണ്ടതല്ലേ ചേച്ചി. ചേച്ചി പോയിക്കോ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ മോള് കിടക്ക്, നീ ഉറങ്ങുന്നവരെ ഞാൻ അടുത്തിരുന്നോളാം. മോൾ ഉറങ്ങിയിട്ട് ഞാൻ പോയിക്കോളാം. ഇപ്പോഴെങ്കിലൊന്ന് വന്നല്ലോ. എന്റെ അനു, നീ ഇതെന്തെടുക്കായിരുന്നു? മനുഷ്യന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. ക്ഷമ നശിക്കുന്ന എന്തിനാ? ഇന്ദ്രേട്ടനെ ലൈറ്റ് ഓഫ് ആക്കി കടന്നുവിടായിരുന്നോ? ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടല്ലേ പോയത്, കുടിക്കാൻ വെള്ളം വേണമായിരുന്നു. ഓഹ്, ഒന്നും വേണ്ട, നീ ഒന്ന് വന്നിരുന്നേ, ഒന്ന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഓ, ഇതാണോ ക്ഷമ നശിക്കാൻ കാരണം? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അന്നൊന്നും എന്നെ കാണാതെ ക്ഷമ നശിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരുമാതിരി വട്ടുപിടിച്ചതിനെ പോലെ നടക്കായിരുന്നു. എന്താ ചിരിക്കുന്നേ? വിശ്വാസമില്ല അല്ലേ? ആ, എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അയ്യോ പറ, കേക്കാൻ നല്ല സുഖമുണ്ട്. എന്നിട്ട് വട്ടുപിടിച്ച പോലെ നടന്നിട്ട്? എന്നിട്ടെന്താ, നിരാശനായിട്ട് തലയണയും കെട്ടിപ്പിടിച്ച് കിടക്കും. എന്നിട്ടും എന്നൊന്നും വിളിക്കാൻ തോന്നില്ലല്ലോ. വിളിച്ചു,
സത്യമായിട്ടും വിളിച്ചു. നമ്മൾ അന്ന് കണ്ടില്ലേ, അന്ന് കോഫി കഴിച്ച് പിരിഞ്ഞ ദിവസം. അന്ന് രാത്രി നിന്നെ ഓർത്ത് ഉറക്കം വരാതെ കിടന്നപ്പോ ഞാൻ വിളിച്ചു. എന്തിനാണ് നിനക്ക് ഇത്ര വാശി? ഞാനും വരട്ടെ എന്തിനേട്ടാന്ന് ഒരു വാക്ക് നിനക്ക് ചോദിക്കാൻ മേലായിരുന്നു. ആ റെസ്റ്റോറൻറ്റ് വെച്ച് ഞാൻ വിളിച്ചിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ വരുമായിരുന്നു അനു. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തില്ലേ? ഇല്ല, എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ കൂടെ വരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ദ്രേട്ടൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ ആലോചിക്കുന്നത്? അന്ന് അതേ സമയം ഞാനും വിളിച്ചിരുന്നു. അപ്പോ ഇന്ദ്രേട്ടൻ എൻഗേജ്ഡ് ആയിരുന്നു. സത്യം? അന്ന് ഞാൻ എങ്ങനെ ഉറങ്ങിയെന്നറിയോ? എങ്ങനെ? നിന്റെ മണമുള്ള നിന്റെ സാരി എടുത്ത് നെഞ്ചോട് ചേർത്ത്. ഞാൻ ഉറങ്ങിയേയില്ല, ഇവിടെ അടുത്ത് വന്നിരുന്ന് ഉറക്കുമായിരുന്നു. സത്യം പറഞ്ഞ കുറച്ചു ദിവസം അകന്നു നിന്നപ്പോഴാ നിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. എന്റെ ഓരോ ചലനത്തിലും നീ ഉണ്ടായിരുന്നു. നീ പോയപ്പോ കറണ്ട് പോയ ഇലക്ട്രിക് ഉപകരണം പോലെയായിരുന്നു ഞാൻ. നീ ഇല്ലാതെ ചലിക്കാൻ പറ്റില്ലെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഏയ്, അത്രയ്ക്കൊന്നും കാണില്ല. എന്നാലും ചില സമയങ്ങളിൽ ഇന്ദ്രേട്ടനെ ഓർക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഏതൊക്കെ സമയങ്ങളിൽ? അതൊന്നും ഞാൻ പറയില്ല. ചിലപ്പോ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുമ്പോ പോലും ഇന്ദ്രേട്ടനെന്നെ ഓർക്കാനിടയുണ്ട്. എന്താ കാണിക്കുന്നേ? അപ്പുറത്ത് രണ്ട് അനിയത്തിമാര് കിടപ്പുണ്ട്. അവരത്ര പെട്ടെന്നൊന്നും ഉറങ്ങും തോന്നുന്നില്ല. വലിയ എലിയുമായിരിക്കും, സാരമില്ല മോളെ, പേടിക്കണ്ട കേട്ടോ. വേറെ ഒന്നും പറ്റില്ലല്ലോ നിനക്ക്. ദേ എവിടെ കിടന്നത്? സോനയുടെ ഒപ്പല്ലേ? അല്ല ഇന്ദ്രേട്ടാ, സോനയ്ക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ദയ്യെ സ്റ്റോർ റൂമിലാ കിടത്തിയെ. ആ തുറക്കാതെ കിടന്ന മുറിയില്ലോ, എന്ത് പണിയാണ് നീ കാണിച്ചേ? ദയ്യ നിനക്ക് ഈ മുറിയിലേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ? ഞാൻ ഹോളിലോ മറ്റോ കിടക്കൂലേ? ദേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഇന്ദ്രേട്ടാ, ഉറക്കത്തില് എന്തോ ദേഹത്തോടെ കയറിപ്പോയി, അപ്പോഴാ ഞാൻ പേടിച്ചു പോയത്. വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചല്ലേ ഇന്ദ്രേട്ടാ കിടക്കുന്നെ, ഇവിടെ തനിച്ചു കിടന്നതിന്റെ പേടിയും ഇവൾക്കുണ്ടാവും. ഇന്ദ്രേട്ടൻ കിടന്നു, ഇന്ന് ഞാനും ദയ്യ ഹാളിൽ കിടന്നോളാം. അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടാളും ഇവിടെ കിടന്നാ മതി, ഞാൻ ഹാളിലെ സോഫയിൽ കിടന്നോളാം. സോറി ഇന്ദ്രേട്ടാ. ഏയ്, നിന്നെ അവിടെ കിടത്തിയില് ഞങ്ങൾ നിന്നോട് സോറി പറയണ്ട. ദയ്യ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കും. ഹലോ, ആ തലേണ കിടക്ക്, നിങ്ങൾ കിടന്നു. ഞാൻ കാരണം എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി? വാ, നീ ഇരിക്ക. അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇന്ദ്രേട്ടൻ പറഞ്ഞു നീ കേട്ടില്ലേ, ഞാൻ നിന്നെ അവിടെ കിടത്തരുതായിരുന്നു. സോറി മോളെ. എന്തിനാ ചേച്ചി എന്നോട് സോറി പറയണേ? ചേച്ചിയുടെ അവസ്ഥ എനിക്കറിഞ്ഞൂടെ. ശരി മോള് കിടന്നു, ഞാൻ ഇന്ദ്രേട്ടന് ഒരു ബെഡ്ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് വരാം. കിടന്നു. കിടക്കുന്നില്ലേ? സോനദേ ആ മുറിയിൽ കിടക്കാൻ സമ്മതിച്ചില്ല അല്ലേ? അത് വിട് ഇന്ദ്രേട്ട, അവൾ ഒറ്റയ്ക്കല്ലേ ആ മുറി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ. നാളെ ഞാൻ ദയ്യയ്ക്ക് വേണ്ടി ആ ചെറിയ മുറി വൃത്തിയാക്കി കൊടുത്തോളാം, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്ദ്രേട്ടൻ ഇത് വിരിച്ചു കിടന്നു.
അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിരിച്ചു തരാം. വേണ്ട, ഇതിവിടെ വെച്ചിട്ട് നോക്കൂ. ദയവറങ്ങിന് ശേഷം ഇങ്ങോട്ട് വരൂ. വരാം.